हेलो फ्रेंड्स, वेलकम बैक टू माय यूट्यूब चैनल अमल्स वर्ल्ड। मेरे यूट्यूब चैनल आदि कहेंगे प्लस सब्सक्राइब लाइक शेयर कमेंट। अब नमुक वीडलोट ഞാനെടുത്തിട്ടുള്ളത് ചെറിയ പൈനാപ്പിളാണ് കേട്ടോ। നമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ള സാധാ പൈനാപ്പിളാണ്, ഇതിനൊട്ടും മധുരമല്ല, നല്ല പുളിയാണ്। അതുകൊണ്ട് തന്നെ നമ്മൾ എന്തോ അതിലേക്ക് അത്യാവശ്യത്തിലേറെ പഞ്ചസാര ചേർക്കണം। അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്। എല്ലാവരും അടുത്ത് മെഷർമെൻറ്റ്സ് കപ്പ് ഉണ്ടായിക്കോണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുള്ളത് കേട്ടോ। ഇതിലേറെ മധുരം വേണ്ടവർക്ക് അതിലേറെ യൂസ് ചെയ്യാം കേട്ടോ। പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഫുഡ് കളറാണ് വേണ്ടത്, അത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് യൂസ് ചെയ്യാം। ഞാൻ ഒരു റെഡ് കളറിൽ റസ്ബെറിയുടെ ഒരു ഫുഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്। യെല്ലോ കളറിൽ ജാമ് നിൽക്കില്ലാറും ഭംഗി റെഡ് കളറിൽ ജാമിനെ കാണാനാണ്. അപ്പോൾ ഞാൻ വീഡിയോട്ട് വേണ്ടിയിട്ടാട്ടോ റെഡ് കളർ യൂസ് ചെയ്തത്. പിന്നെ നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിൾ എടുത്തിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട, വെള്ളം ഒട്ടും വേണ്ട. ആ പൈനാപ്പിൾ മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ അടിപൊളിയായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ കിട്ടണം. അപ്പോൾ നമുക്കിനി ഒരു ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് പാൻ വെക്കണം കേട്ടോ. പാൻ നന്നായിട്ട് ചൂടാകണം. നന്നായിട്ട് ചൂടാണ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, അരച്ച് വെച്ചിട്ടില്ല നമ്മൾ പൈനാപ്പിളല്ലേ, അത് നമ്മൾ ചേർക്കുക. അപ്പോൾ നമ്മളിത് അവിടെ അരച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളൊരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടുക. പിന്നെ അതൊരു മീഡിയത്തിലിടുക. പിന്നെ നമ്മളത് കുറുക്കി കുറുക്കി വരുന്ന ടൈം നമുക്ക് മനസ്സിലാവും. അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ടൈമാകുമ്പോൾ മീഡിയം തല ഇട്ടിട്ട് ആക്കിയെടുക്കണമായിരിക്കും നല്ലത്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒരു 1.5 കപ്പ് അല്ലെങ്കിൽ 1.25 കപ്പ് യൂസ് ചെയ്യുക. മധുരം വേണ്ടാത്തവർക്ക് ഒരു 1.5 കപ്പ് ആക്കിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു പൈനാപ്പിളിൽ മധുരം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരച്ച ടൈമിൽ ചില കഷ്ണങ്ങളൊന്നും അരഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കഷ്ണങ്ങൾ മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ നാരങ്ങ നീര് ആഡ് ചെയ്യുന്നുണ്ട്. നാരങ്ങ നീര് ഒരു വലിയ നാരങ്ങ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫും, ചെറിയ നാരങ്ങ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുള്ളുമാണ് കേട്ടോ വേണ്ടത്. ഇത് നമ്മുടെ മിക്സ് ആയിട്ട് അടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നത്. അങ്ങനെയാകുമ്പം ഒരു തിക്നെസ് കൂടും ചെയ്യും, അതുപോലെ തന്നെ ഒട്ടും അടി പിടിക്കതുമില്ല. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഫുഡ് കളറാണ് യൂസ് ചെയ്യണത്. ഞാൻ പറഞ്ഞു ഓപ്ഷണലാണ്, വേണ്ടവർക്ക് യൂസ് ചെയ്താൽ മതി. ഞാനത് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ ചേർത്തിട്ടുള്ളത്. ഞാനൊരു 4-5 ഡ്രോപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ കാണുന്ന കളറൊന്നും ഉണ്ടാവില്ല, കുറച്ചുകൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ കളറ് നല്ല കമ്മിയായിരിക്കും. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉഷാറായിട്ട് ആയിട്ടുണ്ട്. ഇതാ ഇത് ഈ പരുവത്തിലാണ് നമ്മൾ ഈ കയ്യിലുമെന്ന് ഇങ്ങനെ വിടുന്ന ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഇപ്പം ഉഷാറായിട്ട് വേണ്ടത്, നമ്മൾ ജാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണേ, സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അങ്ങനെ കണ്ടോ നമ്മളിപ്പോൾ അതിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്ത്, നമ്മളിത് അവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നല്ലോണം തണുക്കണം. നമ്മൾ ജാം എന്താണ് നന്നായിട്ട് തണുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ മാറ്റാൻ പാടുള്ളൂ. അപ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമ്മൾ ജാം കണ്ടോ അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റും അതേ രൂപത്തിലുമാണ് കേട്ടോ കാണാനുള്ളത്. കണ്ടോ കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമാവും, കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു അപ്പാടെ ടേസ്റ്റാണ്. പിന്നെ കാണാനും ഞാൻ ഇതുകൊണ്ടാണ് റെഡ് കളർ യൂസ് ചെയ്തത്, കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ കുട്ടികൾ എന്തായാലും മെയിൻ കഴിക്കുന്ന ഒരു ഐറ്റമാണ്, ബ്രെഡിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കമൻറ്റ് നിങ്ങളെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.